हलो माय डियर स्टूडेंट्स अदे फाइनली निंगल नीट एग्जाम एझुतान पोवुकयाण मासंगल कझिञ्ञु दिवसंगल कझिञ्ञु इनि मणिक्कूरुकल मात्रम एल्ला विद्यार्थिगळुडे मनस्सिलुम ओरुपाड् आशंककळाण एन्टे प्रिय विद्यार्थी सुहृत्तुक्कळे ओरिक्कलुम निंगल टेंशन अडिक्केण्डतायिट्टिल्ल निंगल एग्जाम हाळिलोट्टेक्क् पूर्णमाय आत्मविश्वासत्तोडु कूडि आवणम प्रवेशिक्केण्डत् ഒരു വശം നിങ്ങൾ ഇത്രത്തോളം ഒരു വർഷമോ രണ്ട് വർഷമോ മാസങ്ങളോ നിങ്ങൾ എടുത്തിരിക്കുന്ന എഫേർട്ടിന്റെ ഫൈനൽ എന്ന് പറയുന്നത് ആ ലാസ്റ്റ് എക്സാം ഹാളിൽ എൻട്രി ചെയ്ത മുതലുള്ള 3 മണിക്കൂറാണ് ആ 3 മണിക്കൂറിൽ വെൽ കോൺഫിഡൻസോട് കൂടി നല്ല ആത്മവിശ്വാസത്തോട് കൂടി ആയിരിക്കണം നിങ്ങൾ എക്സാം എഴുതേണ്ടത് എക്സാം ഹാളിലോട്ടേക്ക് പോകുമ്പോൾ അതിനെ തൊട്ടു മുന്നേയുമായിട്ട് നിങ്ങൾ മനസ്സിലുള്ള എല്ലാ ആശങ്കകളെയും അകറ്റേണ്ടതായിട്ടുണ്ട് എന്നെ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒരിക്കലും വേണ്ടാത്ത ആശങ്കകളോ വേണ്ടാത്ത പ്രശ്നങ്ങളോ വേണ്ടാത്ത ചിന്തയോനികളോ മനസ്സിൽ കേറിക്കൂടാൻ പാടില്ല വെൽ കോൺഫിഡന്റോട് കൂടി നല്ല ആത്മവിശ്വാസത്തോട് കൂടി നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മനോധൈര്യത്തോട് കൂടി ആയിരിക്കണം നിങ്ങൾ എക്സാം ഹാളിലോട്ടേക്ക് പ്രവേശിക്കേണ്ടത് ഒരുവശേ നിങ്ങളുടെ ആത്മവിശ്വാസമോ നിങ്ങളുടെ വേണ്ടാത്ത ചിന്തയോ നിങ്ങളുടെ ടെൻഷനോ ഒരുവശേ നല്ല എഫക്റ്റീവ് ആയിട്ട് എക്സാം എഴുതേണ്ട ആ ഒരു അവസരത്തെ നഷ്ടപ്പെടുത്താനാണ് അത് സഹായകമാവുക എന്നുള്ളത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ആത്മവിശ്വാസത്തോട് കൂടി എന്തെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള എന്തെല്ലാം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട് അതൊക്കെ എലിമിനേറ്റ് ചെയ്തേക്കുക ഒള്ളി പോസിറ്റീവ് ഓക്കേ യെസ് ചില കുട്ടികൾക്ക് സംശയം ഉണ്ടാവാം ഇത് വേണോ അതായത് ടൈറ്റ് വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല പാടുണ്ടോ ടൈറ്റ് പാന്റ് ഉടുക്കാൻ പാടുണ്ടോ ഇല്ലേ കൃത്യമായിട്ട് എന്ത് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടോ അത് കൃത്യമായിട്ട് അങ്ങ് ഫോളോ ചെയ്തേക്കുക നിങ്ങൾക്ക് ടെൻഷൻ ആവുന്ന വസ്തുക്കൾ മനസ്സിൽ തോന്നാൻ പാടില്ല ഒരു കുട്ടി ഒരു വാട്ടർ ബോട്ടിൽ എടുത്തു വാട്ടർ ബോട്ടിൽ എന്തെങ്കിലും റിട്ടേൺ വർക്ക് അല്ലെങ്കിൽ ഫ്ലവർ അല്ലെങ്കിൽ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ കവറിംഗ് ഉള്ള വാട്ടർ ബോട്ടിലാണെങ്കിൽ നമ്മുടെ മനസ്സിൽ സംശയം തോന്നും അല്ലെങ്കിൽ ഒരു ചിന്ത വരും ഇത് ടെൻത്ത് പറ്റുമോ ഇല്ലേ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നിട്ട് അതാണ് ഫ്രീ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകും അപ്പൊ പിന്നെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ നമ്മുടെ മനസ്സിന് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് വെൽ കോൺഫിഡൻ്റോടുകൂടി എക്സാം ഹാളിലൂടെ നിങ്ങൾ പ്രവേശിക്കണം മനസ്സിലായോ യെസ് ഇനി എക്സാം ഹാളിൽ നിങ്ങൾ കൃത്യമായിട്ട് 1:30 എൻട്രി ചെയ്യണം 1:45 ഒ എം ആർ ഷീറ്റ് നൽകും ഷാർപ്പ് 2:00 നിങ്ങൾ എന്ത് ചെയ്തോളണം എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഷാർപ്പ് 2:00 എക്സാം സ്റ്റാർട്ട് ചെയ്യണം അതിനുള്ളിൽ നിങ്ങൾ റിട്ടേൺ വർക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് വർക്ക് എല്ലാം എഴുതി കംപ്ലീറ്റ് ചെയ്തിരിക്കണം നമുക്കറിയാം ബയോളജിയാണ് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം തരുന്നൊരു വിഷയം 90 ക്വസ്റ്റ്യൻസ് ബയോളജിയിൽ നിന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബയോളജിയിൽ നിന്നാവട്ടെ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്ത് വരേണ്ടത് ബയോളജിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാം അറിയുന്നതുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂട്ടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കെമിസ്ട്രി ആവട്ടെ അതിനുശേഷം എന്താണ് ഫിസിക്സ് ആവട്ടെ ഒരുപക്ഷെ നിങ്ങൾ ചില കുട്ടികൾ ഫിസിക്സ് പഠിച്ച് ആദ്യം എഴുതും പിന്നെ കെമിസ്ട്രി എഴുതും പിന്നീട് ബയോളജി എഴുതും അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്ത് നോ പ്രോബ്ലം അതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ബയോളജി എഴുതുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അറിയാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അറിയാം മൂന്നാമത്തത് അറിയില്ല നാലാമത്തത് അറിയില്ല അഞ്ചാമത്തത് അറിയാം ആറാമത്തത് അറിയാം ഏഴാമത്തത് അറിയില്ല ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നത് ആ 1 to 10 ഒരു സെറ്റാക്കുക അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾ റഫായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് കറക്റ്റ് ഓ മാർക്ക് ഷീറ്റിൽ ബബിൾ ചെയ്ത് പോവുക നെക്സ്റ്റ് ടെൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യനെ കണ്ടുപിടിച്ച് തൊട്ടടുത്ത് വേഗം തന്നെ തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക അറിയാത്ത ക്വസ്റ്റ്യന്റെ പിന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിൽ നിന്നുകൊണ്ട് ഒരുപാട് സമയം കളയേണ്ടതില്ല മനസ്സിലായ അപ്പൊ അറിയുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്ത് പോവുക കൃത്യമായിട്ട് ബബിൾ ചെയ്യണം പ്രത്യേകം പറഞ്ഞ് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോളാം ബബിൾ ചെയ്യണം മനസ്സിലായോ ഓക്കെ വെട്ടിക്കുത്തി ആ ഒരു കളികളൊന്നും പാടില്ല അതിനുശേഷം കെമിസ്ട്രി ദെൻ ബയോളജി ദെൻ ഫിസിക്സ് ഫിസിക്സിൽ തന്നെ നിങ്ങൾക്ക് എന്താ ചില കാൽക്കുലേഷൻ പാർട്ട് ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ അത് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എനിക്കറിയാം എന്നിരുന്നാൽ പോലും ഇതിനി ഒരുപാട് സമയം എടുത്താൽ ഇത് ഫയലിലേക്ക് എത്തിക്കാം
അതിന്റെ ഇനിയും ഒരു കാൽക്കുലേഷൻ ബാക്കിയുണ്ടെന്ന് തോന്നണം, അവിടെ വെച്ചേക്ക്. എന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ എൻറ്റർ ചെയ്യണം. മനസ്സിലായോ? അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഇരുന്ന് 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 ഉത്തിരുന്ന് സമയം കളയേണ്ടതില്ല. അത് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം. നന്നായിട്ട് അറിയുന്നുണ്ടാവാം, അത് വൺ സെക്കൻഡ് ആദ്യം തന്നെ നിങ്ങൾ അതിൻ്റെ ഫുൾ എന്ത് ചെയ്ത് കവർ ചെയ്ത് പോവാം. പിന്നെ അത്യാവശ്യം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതുണ്ടാവാം, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവാം, അത് ഫൈനലായിട്ട് നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്തോ. മനസ്സിലായോ? യെസ്. ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തുള്ളത്? ഫോളോ ചെയ്യുക. ഇപ്പൊ ബയോളജി ചെയ്യുന്ന സമയത്ത് അവിടെ കെമിസ്ട്രി ഉണ്ടല്ലോ, കെമിസ്ട്രി ഉണ്ടല്ലോ, ഫിസിക്സ് ഉണ്ടല്ലോ എന്ന് ടെൻഷൻ എടുക്കേണ്ടതില്ല. ബയോളജി ചെയ്തപ്പോൾ ബയോളജി തന്നെ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ പരമാവധി എഴുതുക, അറിയുന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ദെൻ കെമിസ്ട്രി നിങ്ങൾ പരമാവധി അതിൽ കോൺസെൻട്രേഷൻ കൊടുത്ത് അതിൽ പരമാവധി നിങ്ങൾക്ക് എന്താണ് ആദ്യമായി നന്നായിട്ട് അറിയുന്നതും പിന്നെ അത്യാവശ്യം ചെയ്ത് നോക്കിയാൽ കിട്ടുന്നതെല്ലാം നിങ്ങൾ അതിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഫിസിക്സും ഫോളോ ചെയ്യുക. എന്നിട്ട് തീരെ അറിയാത്തൊരു ലിസ്റ്റ് ഉണ്ടാവുമല്ലോ, ബയോളജി അല്ലെ കെമിസ്ട്രി, അതൊക്കെ ഫൈനലായിട്ട് നിങ്ങൾ എന്ത് ചെയ്തോണം, ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ചെയ്യുക, അല്ലെങ്കിൽ അന്ന് വിട്ടേക്കുക. ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായ? അപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളവരായിരിക്കാം. ഈ ഒരു രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, പരമാവധി എന്ത് ചെയ്യാം, ടൈം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ എക്സാമിന് അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ ചെയ്യണം. മനസ്സിലായ? ഓക്കെ. അപ്പൊ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ, ഒരു നിലക്ക് പേടിക്കുന്ന, കൂളായിട്ട് എഴുതുന്നുണ്ടോ, വളരെ നെവറായിട്ട് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടി വെൽ ഹാപ്പി ആയിട്ട് കൂടി എക്സാം എഴുതണോ? എന്ത്, ഒന്നും പേടിക്കേണ്ട. ഈ നീറ്റ് 2020 നിങ്ങൾക്കുള്ളത് തന്നെയാണ്, ഒന്നും പേടിക്കേണ്ടതില്ല. എല്ലാവിധ ആശംസകളും നമ്മുടെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങൾക്കുണ്ട്. ഓക്കെ, അപ്പം എല്ലാവിധ ആശംസകളും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്.